സംസ്ഥാനത്ത് പ്ലസ് ടു പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് സ്റ്റുഡൻസ് ഗ്രീൻ ചാനൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷ റദ്ദാക്കിയതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഹയർ സെക്കൻഡറി ബോർഡുകളും ഹയർ സെക്കൻഡറി പരീക്ഷകൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നു. സുപ്രീംകോടതി ഹർജി പരിഗണിക്കാനും അതിന്മേൽ നടപടി സ്വീകരിക്കാനും സാധ്യതയുണ്ടെന്നറിയുന്നു. വിശദമായി പറയുന്നതിന് മുമ്പ്, ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ആ തീരുമാനത്തിന് പിന്നിലും സി ബി എസ് ഇ പരീക്ഷകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയിൽ നൽകപ്പെട്ടിരുന്ന ഹർജികളായിരുന്നു. പരീക്ഷ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് ഇന്നലെ സി ബി എസ് ഇ പരീക്ഷ റദ്ദാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. സമാനമായ ഹർജിയാണ് സുപ്രീംകോടതിയിൽ എത്തിയിട്ടുള്ളത്. വിവിധ സ്റ്റേറ്റ് ബോർഡുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷകളും റദ്ദാക്കണം. കാരണം സി ബി എസ് ഇ പരീക്ഷ റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സിലബസിലുള്ള വിദ്യാർത്ഥികളും സ്റ്റേറ്റ് ബോർഡ് സിലബസുകളിലുള്ള വിദ്യാർത്ഥികളും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാവരെയും ഒരേ നിലയിലാണ് കാണേണ്ടത്. സ്റ്റേറ്റ് സിലബസിലെയും കേന്ദ്ര സിലബസിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ വ്യത്യാസമുണ്ടാകാൻ പാടില്ല. പ്രൊഫഷണൽ കോഴ്സുകളുടെയും നോൺ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഓഫ്ലൈൻ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും പരീക്ഷ എഴുതാതെ മറ്റു മാർഗങ്ങളിലൂടെ മൂല്യനിർണ്ണയം നടത്തപ്പെടുന്ന കേന്ദ്ര സിലബസിലെ വിദ്യാർത്ഥികളും തമ്മിൽ അന്തരമുണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് മറ്റു ബോർഡ് പരീക്ഷകളും റദ്ദാക്കണമെന്നും രണ്ടു കൂട്ടർക്കും സമാനമായ രീതിയിലുള്ള മൂല്യനിർണ്ണയ രീതികൾ പിന്തുടരുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണൽ കോഴ്സുകളിലും നോൺ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിലും അഡ്മിഷൻ നടത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സുപ്രീംകോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യ വൈഡ് പാരന്റ്സ് അസോസിയേഷൻ ചീഫായിട്ടുള്ള അനുഭ ശ്രീവാസ്തവ സഹലാണ് ഇത്തരമൊരു ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഹർജിക്കാർ യു ജി സിയോട് വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഇത്തരം കുട്ടികളുടെ അഡ്മിഷന് വേണ്ടി പ്രത്യേക മാനദണ്ഡങ്ങൾ നിശ്ചയിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഹർജി സുപ്രീംകോടതി പരിഗണിക്കുകയും സി ബി എസ് ഇ പരീക്ഷകൾ റദ്ദാക്കിയതുപോലെ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷകളും റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്താൽ ഹയർ സെക്കൻഡറി തിയറി പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ പരീക്ഷ എഴുതിക്കഴിഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ആശങ്ക തന്നെയാണ് ഇത്തരം വാർത്തകൾ. എന്തായാലും ഇത് സംബന്ധമായി കൂടുതൽ വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഹർജി എന്ന് പരിഗണിക്കുമെന്നും അങ്ങനെ പരിഗണിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്താൽ കേരളം എന്ത് നിലപാടായിരിക്കും അതിൽ സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് തിയറി പരീക്ഷ കഴിഞ്ഞിട്ടും വാലുവേഷൻ ആരംഭിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും ഈ ഒരു വാർത്ത ആശങ്കയ്ക്ക് വക നൽകുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി.